പിവി അൻവർ എംഎൽഎ അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ രാത്രി 11.5 മണിക്ക് ഒരു കോളനിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ എതിർ പാർട്ടിക്കാർ തടഞ്ഞു അപ്പോൾ അദ്ദേഹം പറയുന്നത് സ്വന്തം മണ്ഡലത്തിൽ രാത്രി 11.5 മണിക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അവകാശം ഒരു എംഎൽഎയ്ക്ക് ഇല്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇത് വോട്ടുമറിക്കാനും അതേപോലെ കൈക്കൂലി കൊടുത്ത് വോട്ട് ചെയ്യിക്കാനും ഒക്കെ തന്നെ അദ്ദേഹം വന്നതാണ് അതുകൊണ്ട് തടഞ്ഞു എന്നാണ് പറയുന്നത് എന്തായാലും ഇതിനെക്കുറിച്ചാകട്ടെ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് പോകാം അഷ്കർ അലി എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഒരുപക്ഷെ ഇത് കൂടുതൽ വിവാദത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഒരു എംഎൽഎയുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് തടയപ്പെട്ടത് എന്താണ് പറയാനുള്ളത് ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു ഈ വിവാദത്തിനാസ്പദമായ സംഭവം ഉണ്ടായത് മലപ്പുറം നിലമ്പൂരിനടുത്തുള്ള മുണ്ടേരിയിലെ അപ്പം കാപ്പി എന്ന കോളനിയിലേക്കാണ് പി വി അനന്ത എംഎൽഎ രാത്രിയോടെ എത്തിയത് എംഎൽഎ എത്തിയ ശേഷം പോകുന്ന വഴി തന്നെ ഒരാൾ ഇരുചക്ര വാഹനം ഉപയോഗിച്ച് എംഎൽഎയുടെ കാറിന് മുമ്പിൽ വാഹനം തടസ്സപ്പെടുത്തിയായിരുന്നു പിന്നീട് കൂടുതൽ ആളുകളെത്തി ആ പ്രദേശത്ത് തന്നെ കൂടുതൽ ആളുകളെത്തി എംഎൽഎയുടെ വാഹനം തടയുകയും അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ എംഎൽഎയും അതുപോലെ തന്നെ എംഎൽഎയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ളവരെയും തടയുകയും ചെയ്തിരുന്നു എന്നാൽ എംഎൽഎ അപ്പോൾ തന്നെ ചോദിച്ചൊരു കാര്യം എന്റെ മണ്ഡലത്തിലെ ഒരു പ്രദേശത്തേക്ക് രാത്രി പോകാൻ പാടില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ല എന്നുള്ള കാര്യമാണ് പി വി അൻവർ എംഎൽഎ ചോദിക്കുന്നത് എന്നാൽ മറുപക്ഷം ചോദിക്കുന്നത് രാത്രി കാലത്ത് എംഎൽഎയുടെ ഈ സന്ദർശനം തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അത് ദുരുദ്ദേശപരമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അവർ വാഹനം തടഞ്ഞത് പിന്നീട് ഈ നാട്ടുകാരുടെ ഒപ്പം തന്നെ രണ്ട് ഭാഗത്തേക്കും അൻവർ എംഎൽഎയുടെ ഭാഗത്തേക്കും നാട്ടുകാരുടെ ഭാഗത്തേക്കും കൂടുതൽ ആളുകൾ എത്തുകയും അത് യു ഡി എഫ് എൽ ഡി എഫ് എന്ന നിലയിലേക്ക് മാറുകയും പ്രദേശത്ത് വലിയ സംഘർഷം രൂപപ്പെടുകയും ചെയ്തു തുടർന്ന് പോത്തുകൽ പോലീസ് സ്റ്റേഷനിൽ പി വി അൻവർ എംഎൽഎ തന്നെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു യു ഡി എഫ് പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതോടെ യു ഡി എഫ് പ്രവർത്തകർ പോലീസിനെതിരെയും പ്രതിഷേധമായ രംഗത്തെത്തി അറസ്റ്റ് ചെയ്ത യു ഡി എഫ് പ്രവർത്തകരെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു യു ഡി എഫ് പ്രവർത്തകരുടെ പ്രതിഷേധം സമാനമായ സാഹചര്യത്തിൽ തന്നെ കൂടുതൽ എൽ ഡി എഫ് പ്രവർത്തകർ പ്രദേശത്തെത്തുകയും അവരും പോത്തുകൽ പോലീസ് സ്റ്റേഷന് മുമ്പിൽ അർദ്ധരാത്രി മണിക്കൂറുകളോളം പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി എംഎൽഎക്ക് സ്വന്തം മണ്ഡലത്തിലുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെതിരെ വാഹനം തടഞ്ഞവർക്കെതിരെ കേസെടുക്കണമെന്നും അതുപോലെ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പി വി അൻവർ എംഎൽഎ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു ഗുഡ് മോർണിംഗ് ശ്രീ പി വി അൻവർ താങ്കള് അറിയേണ്ട ഒരു കാര്യം ഇന്നലെ രാത്രി 11.5 മണിക്ക് താങ്കളെ താങ്കളുടെ മണ്ഡലത്തിൽ വെച്ച് തന്നെ ആളുകൾ തടഞ്ഞു എന്ന പരാതി ഉയർന്നിരിക്കുന്നു എന്താണ് ശരിക്കും സംഭവിച്ചത് ശ്രീ അൻവർ സംഭവിച്ചത് ഇവിടെ രാഷ്ട്രീയ രംഗം മാറി പറഞ്ഞു നിലമ്പൂരിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 14-ാം തീയതി ഈ നിയോജക മണ്ഡലത്തിലെ ഒരു മുനിസിപ്പാലിറ്റിയും 7 പഞ്ചായത്തുമാണുള്ളത് ഇത് എൻ ബ്ലോക്കായി സമ്പൂർണ്ണ വിജയം ഇവിടെ നിലമ്പൂരിൽ സംഭവിക്കാൻ പോവുക എൽ ഡി എഫിനോടൊപ്പം ഈ നാട്ടിലെ ജനങ്ങൾ ഒത്തുചേർന്നിരിക്കുന്നു അതിൽ യു ഡി എഫ് പ്രവർത്തകരുണ്ട് യു ഡി എഫ് പ്രവർത്തകരിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും എല്ലാമുണ്ട് അപ്പൊ ഇടതുപക്ഷ ജനകീയ മുന്നണിയാണ് ഇവിടെ കേരളം ആകെ ഇടതുപക്ഷ മുന്നണിയാ നിലമ്പൂരിൽ ഇടതുപക്ഷ ജനകീയ മുന്നണിയാ ഈ മുന്നണിയോടൊപ്പം ഈ നാടാകെ അണിചേർന്നിരിക്കുകയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി ആര്യാടന്റെ കുടുംബാധിപത്യ രാഷ്ട്രീയത്തിന് ഈ നാട്ടിലെ ജനങ്ങൾ പരിപൂർണമായും അന്ത്യം കുറിക്കാൻ പോവുകയാണ് അതിനൊരു മുൻകൈ എടുത്ത് രാവും പകലും അധ്വാനിക്കുന്ന ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്നെനിക്ക് എന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ താങ്കൾക്കൊക്കെ അറിയുന്ന കാര്യമാണല്ലോ അവസാനമായി ഇപ്പോ നാട്ടിലിറങ്ങി വോട്ട് പിടിക്കാനോ നടക്കാനോ എംഎൽഎക്ക് പാടില്ല രാത്രി 8 മണിക്ക് വീട്ടിൽ പോയി മടങ്ങിക്കൊള്ളണമെന്ന ആര്യാടന്റെ അന്ത്യശാസനമാണ് ഇന്ന് നിലമ്പൂർ മണ്ഡലത്തിലുള്ളത് അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ചില ഗുണ്ടകൾ ഇവിടെ താങ്കൾ ശ്രീ അൻവർ താങ്കൾ കരുതുന്നത് യഥാർത്ഥത്തിൽ ഈ താങ്കളെ തടഞ്ഞതിനുള്ള ആര്യാടനാണ് എന്നാണ് ആര്യാടൻ മുഹമ്മദ് ആണെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത് പിണറായി വിജയൻ എന്തായാലും എന്നെ തടയാൻ ആളെ വിടില്ലല്ലോ എന്നെ ഇവിടെ തടഞ്ഞതും എന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും അവർ 3 മാസം മുമ്പ് എന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചതും ഇതെല്ലാം ഇവർ തന്നെയല്ലേ ഇവർക്കല്ലാതെ മറ്റാർക്ക് കേരളത്തിലെ 140 മണ്ഡലങ്ങൾ ഇതുപോലൊരു മണ്ഡലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നും വിവാദങ്ങളും പ്രശ്നങ്ങളും അല്ലേ ഞാൻ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ അതായത് താങ്കൾ ഈ രാത്രി അർദ്ധരാത്രി സമയത്ത് ഈ ഈ കോളനിയിലേക്ക് പോയത് പണം കൊടുത്ത് വോട്ട് പിടിക്കാൻ വേണ്ടിയാണ് എന്നുള്ള അവരുടെ ആരോപണം അങ്ങനെ ഒരു ആരോപണം താങ്കളെ കുറിച്ച് പറയാനുള്ള കാരണം എന്താണ് അതെ തീർത്തും അടിസ്ഥാന രഹിതം ഇപ്പോ അഷ്കർ ഉണ്ടല്ലോ നിങ്ങളുടെ അവിടുത്തെ ലോക്കൽ ലേഖൻ അദ്ദേഹത്തെ ഒന്ന് നിങ്ങൾ വിടൂ എന്നെ തടുത്തത് മുണ്ടേരി അങ്ങാടിയിലാണ് അതിന്റെ വീഡിയോകളുണ്ട് അവര് തന്നെ എന്നെ ഈ അപമാനപ്പെടുത്തുന്ന വീഡിയോ അപ്പൊ ലൈവ് ഇട്ടിട്ടുണ്ട് ഈ മുണ്ടേരി അങ്ങാടിയിൽ പിന്നെ അപ്പൻകാപ്പ് കോളനി അപ്പൻകാപ്പ് കോളനിയിൽ പറഞ്ഞിട്ടുണ്ട് കാര്യം
ഞാൻ ഇന്നലെ അപ്പൻകാപ്പ് കോളനിയിൽ പോയിട്ടില്ല. ഞാൻ പോകാറുണ്ട്, ഇവിടെ പല കോളനികളിലും പോകാറുണ്ട്. പകല് പോകാറുണ്ട്, രാത്രി പോകാറുണ്ട്. എനിക്ക് സൗകര്യമുള്ള സമയങ്ങളിൽ ഞാൻ പോകാറുണ്ട്. അത് നേരം വെളുക്കുന്നവരെ ഞാൻ പോകും, ഇനിയും പോകും. പക്ഷെ ഇന്നലെ ഞാൻ പോയിട്ടില്ല. ഇന്നലെ ഞാൻ പോയത് യു ഡി എഫിന്റെ എന്റെ സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തിയെ കാണാൻ പോയതാ. പോയത് ഇത്തരം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനാ. അതിലൊന്നും ഒരു ഒളിയും മറയില്ല. പിന്നെ 11 മണി എന്നെ സംബന്ധിച്ച് പാതിരാത്രിയല്ല. ഞാൻ ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ച കഴിഞ്ഞ 1.5 മാസമായിട്ട് രാത്രി 1 മണിക്കും 2 മണിക്കുമാണ് ഞാൻ തിരിഞ്ഞു പോകുന്നത്. 8-9 മണി വരെ ഞാൻ ജനങ്ങളുടെ ഇടയിലാ. അത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒറ്റപ്പെട്ട സുഹൃത്തുക്കളെ പല ഭാഗത്തും പോയി കണ്ട് അവരെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പുറത്ത് നിൽക്കുന്ന യു ഡി എഫിന്റെ ആളുകളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്ന പണിയാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് 11 മണിക്ക് എന്നെ സംബന്ധിച്ച് അത് പാതിരാത്രിയല്ല. ശ്രീ അൻവർ, ഒരു കാര്യം കൂടി, അതായത് ഒരു MLA അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ സമയം നോക്കാതെ യാത്ര ചെയ്യാനുള്ള പ്രിവിലേജ് ഇല്ലേ? അല്ല, അത് പാടില്ല എന്നല്ലേ പറയുന്നത്. ഇത് ആര്യാറിന്റെ തട്ടകമാണ്. അവര് പറഞ്ഞ പ്രവർത്തകർ പറഞ്ഞ വീഡിയോ കേൾക്കാം. എന്താടാ നിനക്ക് മനസ്സിലായില്ലേ? ഇത് ആര്യാറിന്റെ തട്ടക. ഈ പഞ്ചായത്തിന്റെ ഈ വാർഡ് ഇന്ന് വരെ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളൂ. ഇവിടെ വന്ന് ഈ കളിക്കാൻ നിൽക്കണ്ട. എന്റെ പണി ഞങ്ങൾ തീർക്കും. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? എന്നെ കാറിൽ നിന്ന് പിടിച്ചിറക്കിയില്ലേ? വലിച്ചില്ലേ? എന്റെ ഗൺമാനെ പരിക്ക് പറ്റിയില്ലേ? അവിടെ ആളുകള് പ്രദേശവാസികളാ 2 മിനിറ്റിൽ ഓടിയെത്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അപകടപ്പെടുമായിരുന്നല്ലോ. അവര് പറഞ്ഞല്ലോ, നിന്റെ ആദ്യ ഒരു സ്ഥലത്ത് തടുത്തിട്ടാ വിട്ട്, അങ്ങോട്ട് ചെല്ലേ, ബാക്കി അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. 2 ഇൻസിഡന്റ് ആണ്. അപ്പൊ എന്താ അവരുടെ രാജാധിപത്യം? ഈ 4.5 വർഷം താങ്കൾ ഇത്ര അതിശക്തമായ ഒരു ആരോപണം ആര്യാടൻ മുഹമ്മദിനെതിരെ ഉന്നയിക്കുമ്പോൾ മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശ് മറ്റൊരു അഭിപ്രായമാണ് പറയുന്നത്. പ്രകാശ് കൂടി ഈ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. പ്രകാശ്, യഥാർത്ഥത്തിൽ ഒരു നിയമസഭാ അംഗത്തെ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ 11 മണിക്കോ അല്ലെങ്കിൽ 11.5 മണിക്കോ ഒക്കെ തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞാൽ ഒരു അവഗണനാപരമായി തോന്നാം. ഇതിന്റെ പിന്നിൽ കോൺഗ്രസുകാരും ആര്യാടൻ മുഹമ്മദുമാണെന്നാണ് PV അൻവർ MLA ആക്ഷേപിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ആരോപണമായി വേണമെങ്കിൽ നിങ്ങൾക്കത് പരിഗണിക്കാം. എന്താണ് കോൺഗ്രസിന്റെ, പ്രത്യേകിച്ചും DCCയുടെ ഇക്കാര്യത്തിലുള്ള നിലപാട്? MLA ഇക്കാര്യത്തിൽ അനാവശ്യമായ വ്യാജ പരാതി കൊടുത്ത് അന്തരീക്ഷം മോശമാക്കാനാണ് ശ്രമിക്കുന്നത്. MLA യാത്ര ചെയ്യുന്നതിനോ തടസ്സപ്പെടുന്നൊന്നുമില്ല. അദ്ദേഹം എത്രയോ 4 വർഷക്കാലമായി നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ യാത്ര ചെയ്യുന്നുണ്ടല്ലോ. ആരും അദ്ദേഹത്തെ തടഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ ജനാധിപത്യത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആളുകളാണ്. ഒരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം MLA മാത്രമല്ല, ആരുടെയും തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന ഉറച്ച അഭിപ്രായക്കാരാണ്. ഇന്നലെ സംഭവിച്ചത് അത് തന്നെയാണ്. അർദ്ധരാത്രി ഒരു ഗ്രാമപ്രദേശമാണ്. ആ ഗ്രാമപ്രദേശത്ത് അവിടെ തെരഞ്ഞെടുപ്പിന്റെ മറ്റന്നാൾ തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായിട്ടും രാത്രിയുമായിട്ടൊരു ഒരു ഒരു അല്പം ഒരു ജാഗ്രത ഉണ്ടാവുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ? അപ്പൊ അവിടെ അസമയത്ത് കണ്ടപ്പോ കാര്യങ്ങൾ അന്വേഷിച്ചു എന്നുള്ളതല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ പാർട്ടി പ്രവർത്തകർ അവിടെ ശ്രീ പ്രകാശ് ഇപ്പം അദ്ദേഹത്തെ തടയുന്നതിന്റെ ദൃശ്യങ്ങൾ ഈ പരിപാടി കണ്ടുപിടിച്ച പ്രേക്ഷകരൊക്കെ കണ്ടിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം ഒരു ആരോപണം കൂടി അത് ഉന്നയിച്ചു. അതുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ എങ്ങനെ വന്നു ആ സമയത്ത്? ആ സമയത്ത് പിന്നെ ഞങ്ങൾ ആസൂത്രിതമായി തടയാൻ പോവുകയാണെങ്കിൽ അതിന്റെ ദൃശ്യം. അപ്പൊ മൊബൈലിലൊക്കെ ഇത് നേരത്തെ ആസൂത്രണം ചെയ്ത് തിരിച്ചു അദ്ദേഹത്തിന് വേണമെങ്കിൽ പോകാമായിരുന്നു. പോലീസ് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹമാണ് അവിടെ വാശി പിടിച്ചു നിന്നത്. എന്നിട്ട് പാർട്ടി പ്രവർത്തകരുടെ പേരിൽ കള്ളക്കേസെടുക്കുകയാണ്. അല്ലാതെ അവിടെ ഒരു സംഭവ അക്രമം ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ആസൂത്രണവുമില്ല. ഇതൊക്കെ ഇതെന്താ വിളരിക്കാൻ പറ്റുന്ന ഒരു സെക്കൻഡ് പ്രകാശ്, ഒരു കാര്യം കൂടി ശ്രീ PV അൻവർ പറയുന്നുണ്ടായിരുന്നു. അതായത് ഇതിന്റെ പിന്നിൽ ആര്യാടൻ മുഹമ്മദാണ്, അദ്ദേഹമാണ് ആളുകളെ പറഞ്ഞു വിട്ടത് എന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു നിലപാട് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ആർക്കും കോൺഗ്രസ് ഇക്കാര്യത്തിൽ യാതൊരു ആസൂത്രണവും അക്കാര്യത്തിൽ ഇല്ല. ഇത് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ കള്ളക്കേസിൽ കിടത്തി ഡിമോറലൈസ് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു നാടകത്തിന്റെ ഭാഗം മാത്രമാണ്. അതല്ലാതെ ഒന്നുമില്ല. ഇതിനകത്തുള്ളത് അവിടെ അസമയത്ത് കാണുമ്പോൾ സ്വാഭാവികമാണ്. ഗ്രാമപ്രദേശത്ത് ആരാണെന്ന് അറിയാതെ അന്വേഷിച്ചില്ല. ചെല്ലുമ്പോൾ MLA ആണ്, ആരും തടസ്സപ്പെടുത്തിയിട്ടില്ല. ബാക്കിയൊക്കെ ഉള്ളത് കാര്യങ്ങളാണ്. ശ്രീ PV പ്രകാശ്, ഒരു നിമിഷം നിൽക്കൂ, ഞാൻ PV അൻവർ MLA ലൈനിലുണ്ട്. ശ്രീ PV അൻവർ, മലപ്പുറം DCC പ്രസിഡന്റ് പറയുന്ന കാര്യം കേട്ടല്ലോ. അവരൊരു മുൻകരുതലെടുത്തതിന്റെ ഭാഗമായിട്ട് ശ്രദ്ധിച്ചതാണ്, തങ്ങളെ തടയാൻ അവർ ഉദ്ദേശിച്ചിരുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഈ ഇത്രയും വിശദീകരണം കേട്ട് കഴിഞ്ഞപ്പോ? ആദ്യം 2 ബൈക്ക് ഇട്ട് ഒരു സ്ഥലത്ത് തടുത്തു. അവിടുന്ന് വണ്ടി നമ്മൾ കുറച്ച് ബലമായിട്ട് തന്നെ അവിടുന്ന് പോകുന്നത്, 4 പേരുള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പം പറഞ്ഞു അങ്ങോട്ട് ചെല്ലി, ബാക്കി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ 15 ബൈക്കുകളുണ്ട്, അതിന്റെ വീഡിയോ ഉണ്ട്, 10-35 പ്രവർത്തകരുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസ് പ്രവർത്തകർ, ഞങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകരെ വഴിയിലറിയുന്ന
പ്രകാശ് പറഞ്ഞത് ശരിയായിരിക്കും. പ്രകാശിന്റെ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പൊ വഴി തടയില്ല. പക്ഷെ ആര്യാറിന്റെ കോൺഗ്രസ് പ്രവർത്തകർ വഴി തടയും. വേണ്ടി വന്നാൽ ജാദയെ കൊല്ലും, കുഞ്ഞാലിയെയും കൊല്ലും, ഇനി വേണമെങ്കിൽ അൻവറിനെയും കൊല്ലും. അത് ആര്യാറിന്റെ കോൺഗ്രസ്സാ. പ്രകാശിന്റെ കോൺഗ്രസ് ഒരു പക്ഷേ പ്രകാശ് പറഞ്ഞത് ശരിയായിരിക്കും. അവർ പാവപ്പെട്ട കുഞ്ഞാടുകളാ, അതെനിക്കറിയാം. അതിന്റെ അർത്ഥം താങ്കൾ പറയുന്നത് ഇതിനകത്തൊരു ഗ്രൂപ്പ് വഴക്കിന്റെ പ്രതിഫലനം ഉണ്ടെന്നാണോ പറയുന്നത്? ശ്രീകണ്ഠൻ നായർ ഇവിടെ നിലമ്പൂരിലെ ഇന്ത്യയിലെ കോൺഗ്രസ് അല്ല, കേരളത്തിലെ കോൺഗ്രസ് അല്ല, ഇഷ്ടയുടെ കോൺഗ്രസ് എന്ന് പറയുന്നത് ആര്യാടൻ ഷൗക്കത്ത് തീറ്റിപ്പോറ്റുന്ന ഗുണ്ടകളാ. അതിന് പണം കൊടുക്കുന്നത് ഇവിടുത്തെ എസ്റ്റേറ്റ് മുതലാളിമാരാ. ആ എസ്റ്റേറ്റ് മുതലാളിമാരുമായി ഞാൻ നിരന്തരമായ പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല, പിന്മാറുന്ന പ്രശ്നവുമില്ല. അപ്പോ ഇവരെല്ലാം കൂട്ടുപിടിച്ച് കുറച്ച് ഗുണ്ടകൾക്ക് മുഴുവൻ ആളുകളും മദ്യപിച്ചാണല്ലോ വന്നത്. ഇവരെ കയ്യിൽ എന്തിനാ കുറുപടികളും ഈ കമ്പിപ്പാരെയൊക്കെ? ജന്മനെ കണ്ടതിന് ശേഷമല്ലേ അവരത് മാറ്റുന്നത്? പ്രകാശ് സംസാരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാ, നെഹ്റും ഗാന്ധിജിയൊക്കെ ഉണ്ടാക്കിയ കോൺഗ്രസിനെ കുറിച്ചാണ് പ്രകാശ് സംസാരിക്കുന്നത്. ഇവിടെ ആര്യാടന്റെ ഇവിടുത്തെ ഗുണ്ടായിസാണ്. ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ കൊല്ലാൻ ഒരു പരിയില്ലാത്തവർ ഏറ്റുമുട്ടലാവാം. നമ്മളൊന്നും മഹാത്മാഗാന്ധിന്റെ ചെറുമാനാണ് ഞാൻ നല്ലവനാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ നേരിടാൻ തന്നെ ആ തീരുമാനം അത് നേരിടും. ഇവിടുത്തെ സഹാക്കളെ വെച്ച് നേരിടും. താങ്കൾക്കൊരു മറുപടി വേണേ പറയാം ശ്രീ ബി വി അൻവർ എം എൽ എയോട്. ശ്രീ ബി വി പ്രകാശ് താങ്കൾ ലൈനിലുണ്ട്? ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇവിടെ അങ്ങനെ പുള്ളി ആര്യാടന്റെ താങ്കൾ യഥാർത്ഥം താങ്കളുടെ കോൺഗ്രസ് അല്ല, ആര്യാടന്റെ കോൺഗ്രസ് ആണ് ഈ ചതിപ്രയോഗം നടത്തിയതെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വേളയിൽ താങ്കൾക്ക് ഒരു വിശദീകരണം വേണമെങ്കിൽ കൊടുക്കാം. അതിൽ നിന്ന് തന്നെ അൻവർ എന്താ ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസ് ഇവിടെ ഒറ്റക്കെട്ടാണ്. ആര്യാടൻ മുഹമ്മദ് കോൺഗ്രസിന്റെ സീനിയർ നേതാവാണ്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ പാർട്ടി പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. യു ഡി എഫിലെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ മറ്റൊക്കെ വെറുതെ വസ്തുതകളെ വളച്ചൊടിച്ച് ഓരോരോ സംഭവങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇതൊക്കെ അൻവറിന് അവോയ്ഡ് ചെയ്യാവുന്ന നിസ്സാര സംഭവങ്ങളെ വലിയ വാർത്തയൊക്കെ ഞാൻ ഇതൊക്കെ എല്ലാ പൊതുപ്രവർത്തകരും ഒരു യോഗത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോ എൽ ഡി എഫിന്റെ പ്രവർത്തകന്മാർ പ്രകടനമായിട്ട് വന്ന് എന്റെ വണ്ടിയുടെ മുമ്പിലാ വന്നു, വണ്ടി അവിടെ നിന്നു, ഞാൻ എന്താ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പൊ അവർ പ്രകടനമായിട്ട് വരികയാണ്, അത് ശരി ഓക്കെ, ഞാൻ അത് കഴിഞ്ഞ് പോവുകയും ചെയ്തു. ഇത് ഞാൻ പറഞ്ഞത് അതുപോലെ ഇവിടെ എന്താ കാര്യങ്ങൾ അന്വേഷിച്ച് പോരേണ്ടതിന് പകരം അവിടെ നിന്ന് പോലീസിനെ വിളിച്ചു വരുത്തി അവിടെ വലിയൊരു ബഹളാക്കി മാറ്റി അൻവർ വധശ്രമത്തിന്റെ ഒരു പുകമുറ സൃഷ്ടിച്ച് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്ന പുകമുറയാണ് എന്നാണ് അൻവറിന്റെ ധാരണ എന്ന് തോന്നുന്നു. എനിക്കതിനെ കുറിച്ച് ഏതായാലും അവിടെ ഞങ്ങൾ ആരും അക്രമിക്കാൻ ആസൂത്രണം ചെയ്തിട്ടില്ല. ആര്യാടൻ അങ്ങനെ ഒരു പദ്ധതി ഇല്ല. താങ്ക് യു വി വി പ്രകാശ്, താങ്ക് യു പി വി അൻവർ എം എൽ എ രണ്ടുപേർക്കും ഈ മോർണിംഗ് ഷോയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. 24 രണ്ട് വർഷത്തിന്റെ നിറവിൽ